ഇപ്പോ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ട് കഴിഞ്ഞ 26-ാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്യുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ആശയം റൈറ്റ് ടു റീകോൾ ആണ്. അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയം അല്ല, എക്കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സംസാരിക്കുക, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ ഇതൊരു സിനിമയാണ്, അപ്പോൾ സിനിമയിൽ ആസ്വദിക്കുന്ന രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് വിലയിരുത്തുക. ഇതിൽ റൈറ്റ് ടു റീകോളിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയുടെ എഴുത്തിൻ്റെ ഘട്ടത്തിൽ എന്തെങ്കിലും സ്പെഷ്യലായി ഒരു തോട്ട് ഈ സിനിമയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കും സഞ്ജുവിനും. അപ്പം ഞങ്ങളും സന്തോഷം കൊണ്ട് ഇരുന്ന് ആലോചിച്ച് എന്താണ് ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്, ഇതൊരു സാധാരണ പൊളിറ്റിക്കൽ സിനിമ അല്ലാതെ എന്താണ് ഒരു തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ റൈറ്റ് ടു റീകോൾ എന്നൊരു കോൺസെപ്റ്റ്, അതായത് ജനപ്രതിനിധികൾ തൃപ്തികരമല്ലെങ്കിൽ അവരെ 5 വർഷത്തിന് മുമ്പ് തിരിച്ചു വിളിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും എന്നൊരു തോട്ട് ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടായ ഒരു തോട്ടാണെന്നാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത്. ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ, ഞങ്ങൾ ആദ്യം ഇത് പരിചയമുള്ള ആളായിരുന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് സാറിനെയാണ് ആദ്യം വിളിച്ച് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്കും ഇങ്ങനൊരു തോട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, റൈറ്റ് ടു റീകോൾ എന്നാണ് അതിൻ്റെ പേര്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി. അങ്ങനെയാണ് ഈ തോട്ട് ഈ സിനിമയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതും. ഈ തോട്ടിപ്പം ഒരു ചർച്ചാവിഷയമായിരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ തിരക്കഥാകൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മമ്മൂക്കയെ വെച്ചുള്ള ആദ്യത്തെ സിനിമയാണ്. അത് ഞങ്ങൾ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അംഗീകാരവുമായി കാണുന്നു. സിനിമകൾ സംസാരിക്കേണ്ട ശരിക്കും എൻ്റെ മേക്കേഴ്സ് ആണ്. ഞാനിപ്പോൾ അതിനുള്ള നിലയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടിയോ? പറയാം. പറയുന്ന കാര്യങ്ങൾ തന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് കഥാപാത്രത്തെ നമുക്കാവുന്ന വിധത്തിൽ അഭിനയിക്കുക എന്നത് മാത്രമാണ്. ഈ സിനിമയിലെ ഒരു പ്രത്യേകത പലതും നമ്മളെ ആകർഷിക്കാറുണ്ട്. അങ്ങനെ ഈ സിനിമയിൽ ആകർഷിച്ചത് പക്ഷേ ഇവരിപ്പോൾ പറഞ്ഞ ഈ റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ആശയമാണ്. ആശയം ഒരുപക്ഷേ ഇത് നടപ്പിലാകുമോ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയങ്ങളാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. നമുക്ക് തൃപ്തികരമല്ലാത്തൊരു ജനപ്രതിനിധി നമ്മളെ ജനപ്രതിനിധിയായിട്ട് നിൽക്കണ്ട, അയാൾക്ക് തിരിച്ചു വരാം, വേറെ ഒരാളെ വയ്ക്കാം, കാലാവധി കഴിയുന്നതിന് മുമ്പ്. അങ്ങനെയുള്ള ആശയങ്ങൾ യൂറോപ്പിലെ ചില പാർലമെൻറ്റുകളല്ലാത്ത ഈ നമ്മുടെ ലോക്കൽ ബോഡികളിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, പഞ്ചായത്തുകളിൽ അവിടെയൊക്കെ ഒരു പ്രമേയം പാസ്സാക്കി ഒരു നിയമം പാസ്സാക്കിയോ ചെയ്യണമെങ്കിൽ ജനങ്ങൾ അതിന് വോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ക്യൂണിക്കുന്നത് കണ്ടപ്പോൾ, അത് പഞ്ചായത്തിൻ്റെ ഒരു പുതിയ നിയമം വരികയാണ്, ജനങ്ങൾ അതിനെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങൾ അതിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള ഒരു അസസ്മെൻറ്റിന് വേണ്ടി ഒരു വോട്ടിങ്ങാണത്. അതുപോലെ ഇതും ആശയം പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതല്ല, സിനിമയിൽ പലതും നമുക്കിങ്ങനെ സങ്കല്പിക്കുകയും നമ്മുടെ ഭാവനയും അതാണല്ലോ സിനിമയിലും ഇത് കലാരൂപങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങനെയാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ആദ്യം തോന്നിയ ഒരു പ്രത്യേകത. പിന്നെ ഒരു കഥാപാത്രത്തിലുള്ളൊരു പ്രത്യേകതയും ഒരുപക്ഷെ വരുത്തിവരെ ആകർഷിച്ചു. ഇത് എത്രമാത്രമായി നടപ്പിലാക്കാൻ കഴിയും? നമ്മുടെ ഇപ്പം സിനിമയാണ് എന്ന് മമ്മൂക്ക പറയുമ്പോഴും ഇത്തരമൊരു സംഭവങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എപ്പോഴും നല്ലത്. കേരളം പോലെയുള്ള ഈ സമൂഹത്തിൽ, കേരളത്തിലെ പല അഴിമതി കേസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ഉള്ള ആളുകളെ തിരിച്ചു വിളിക്കുക എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പൊതുജനത്തിൽ നിന്നുള്ള ഒരു ആശയവിനിമയം കൂടി നടത്തുന്നത് നല്ലതായിരിക്കില്ലേ? നിങ്ങളൊരു പരസ്പര ഒരു ആശയവിനിമയം. ഞങ്ങൾ ആക്ച്വലി ഒരു ഫേസ്ബുക്ക് പോള് നടത്തിയിരുന്നു ഈ സിനിമ റിലീസായി കഴിഞ്ഞു. ഈ പൊതുജനങ്ങൾക്ക് ഈ ബില്ലിനോട് സപ്പോർട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പോള് നടത്തിയിരുന്നു. ഇതിനോടൊക്കെ ഏതോ ഒരു വളരെയധികം പേര് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. 90% ആൾക്കാരും അല്ലെങ്കിൽ 95% ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി 5% ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, അവർ ഇത് ഇവിടെ നടപ്പിലാകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ശരിക്കും പൊതുജനങ്ങളെല്ലാം ഇതിന് അനുകൂലമാണ് ഈ ബില്ലിന്.
മമ്മൂക്ക മനസ്സിൽ കൃത്യമായ രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആളാണ്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും. മമ്മൂക്കയുടെ രാഷ്ട്രീയത്തില് ഈ റൈറ്റ് ടു റീകോൾ വരണം എന്നൊരു ആഗ്രഹം വ്യക്തിപരമായി ഉണ്ടോ? ഞാൻ രാഷ്ട്രീയം ഉള്ളിൽ സൂക്ഷിക്കുന്നല്ലേ, എനിക്കൊരു രാഷ്ട്രീയ നിലപാട് നിങ്ങളെയൊക്കെ പോലെയുണ്ടെന്നല്ലാതെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഇതൊക്കെ വന്നാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായമുള്ള ആൾ തന്നെയാണ്, അതിനൊന്നുമില്ല. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന കേരള സമൂഹത്തിന് വണ്ണ് മുന്നോട്ട് വെക്കുന്ന ആശയം എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കരുതുന്നു? അങ്ങനെ സ്വാധീനമല്ല, നമ്മളാരെയും സ്വാധീനിക്കുക, സിനിമ ആരെയും സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, ഇത് സിനിമ വേറെയാണ്, പൊളിറ്റിക്സ് വേറെയാണ്. നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചു, വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, ഇതൊന്നും ഇവിടെ അളക്കില്ലെന്ന് തള്ളിക്കളയാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാം. നമ്മൾ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വലിയൊരു കാര്യമല്ല പറഞ്ഞത്, നിങ്ങളത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യപ്പെട്ടൊക്കെയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ ആരെയും അതുകൊണ്ട് സ്വാധീനിക്കുന്ന ഒരു സംഭവമില്ല. സിനിമ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഇതായിട്ട് ഈ സിനിമയായിട്ട് സ്വാധീനിക്കുക എന്നുള്ള സംഭവം ഘടകമേ ഇല്ല. മമ്മൂക്കയ്ക്ക് ഈ കഥ കേട്ടപ്പോൾ ആദ്യം സ്പാർക്ക് ചെയ്ത ക്യാരക്ടറാണോ അതോ ഈ റൈറ്റ് ടു റീകോൾ അത് ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു? കഥാപാത്രമാണ്. ഈ ഓരോ സിനിമയും മമ്മൂക്ക കഥ കേൾക്കാൻ നേരത്തെ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അകത്ത് ക്യാരക്ടറൈസേഷൻ്റെ അകത്ത് ഒരുപാട് മമ്മൂക്കയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഈ ഡയറക്ടർ അടക്കം പല ഡയറക്ടേഴ്സും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മൂക്ക എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ കളക്ട് ചെയ്ത് വെക്കുകയും അത് ഇന്ന സിനിമയിൽ സ്ലാങ് ആയിട്ടും എന്താണ് മമ്മൂക്കയുടേതായിട്ടുള്ള ഒരു മാജിക്കൽ എന്താണ് എന്താണ് ഇതുണ്ടല്ലോ എന്താ പറയാ, അല്ല മമ്മൂക്കയുടേതായിട്ടുള്ള ഒരു അതിൻ്റെ അകത്ത്. എനിക്ക് അങ്ങനെ മാജിക് എന്ന് പറയാൻ ഒന്നാണ്. ഈ കഥാപാത്രങ്ങളോടുള്ള ഒരു ഭയങ്കര ഭ്രമമല്ല, ഒരു ഭ്രാന്തുള്ള ആളാണ്. അങ്ങനെ ഈ ഞാൻ കാണുന്നവരെയൊക്കെ പോലെ വേണം ആകാൻ ആഗ്രഹിക്കുന്നവരാളാണ്. എൻ്റെ ജന്മത്തിൽ നടക്കുന്നതല്ല, കാരണം കൂടാനുകൂടി ആളുകളുടെ ഒന്നും നടക്കുന്നതല്ല. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഇതുപോലെയുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും കഥാപാത്രങ്ങളും വരുമ്പോൾ അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കുന്ന പലരും പലതും കണ്ടതും കേട്ടതും ഒക്കെ നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ടാകും. അത് നമ്മളറിയാതെ തന്നെ ഈ കഥാപാത്രങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ബോധ്യമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്നത് വേണം, ഇന്ന മാനറിസം എന്നൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പലരും അങ്ങനെ ആ സീനിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പക്ഷെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അത് ഈ സിനിമയിലും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു കഥ കേൾക്കുമ്പോൾ ഒരാൾ വരും, അത് ആ ആളെ ഞാൻ കണ്ണാടി കാണുമ്പോൾ അതുപോലെ ആയിരിക്കും, അയാളാണ് ഞാനെന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിന്ന് ഭയങ്കരമായ സയൻസും ടെക്നോളജിയും ഒന്നും ഉണ്ടോ? ഈ മുഖ്യമന്ത്രി ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ടുണ്ട്, മാധ്യമങ്ങളോട് പോലെ തട്ടിക്കയറുന്ന ഒരു വ്യക്തി. ഈ മമ്മൂക്കയുടെ ഈ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ്. അത് എത്രമാത്രം മുഖ്യമന്ത്രിയുമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? സിനിമ കണ്ടോണ്ടാണ് ചോദിക്കുന്നത്. അത്തരം ഒരു സ്വാധീനം എങ്ങനെ ചെലുത്തിയിട്ടുണ്ട്? എനിക്കറിഞ്ഞൂടെ, ഞാനങ്ങനെ എനിക്ക് ഒരു അങ്ങനത്തെ സ്വാധീനങ്ങളൊന്നും ഞാൻ സിനിമയിൽ എനിക്ക് ഉണ്ടാകാറില്ല. ഞാനങ്ങനെ ഒരു ബയോപിക് ഒന്നും അല്ലല്ലോ സിനിമ. സിനിമ ഒരു വേറെ രാഷ്ട്രീയ സാധ്യതയില്ല. ഈ സിനിമയിൽ ഒരുപാട് സാദൃശ്യങ്ങൾ പിണറായി വിജയനായിട്ടുണ്ട്, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിണറായി വിജയൻ ഏതെങ്കിലും കാര്യത്തില് മുഖ്യമന്ത്രിയുടെ നമ്പറാണ് അത്, നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിക്കോ അല്ലാതെ അങ്ങനെ. അത് നമ്മൾ ആ സിനിമയിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമ്പറായിരിക്കും. പക്ഷെ എല്ലാവർക്കും ആ കടക്കൽ ചന്ദ്രൻ എന്നുള്ള വ്യക്തിയെ കാണുമ്പോൾ പിണറായി വിജയനെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്തെങ്കിലും മാനറിസംസ് മനസ്സിൽ വന്നിരുന്നോ? ഇല്ല, എനിക്കുണ്ടായിട്ടില്ല. നമ്മള് ഈ ടി വിയിലൊക്കെ കാണുന്ന കൂട്ടിയല്ലേ, മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തും കൂടെ ആണല്ലോ, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഒരുപാട്. പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ സെൻസർ കട്ടിൽ പാർട്ടി അധ്യക്ഷനായിട്ട് മാറിയത് വായിച്ചു കേട്ടിരുന്നു. വായിച്ചു കേട്ടല്ല, വായിച്ചു. അപ്പം അതിനെ കുറിച്ച് ഇല്ല, അത് നമ്മളങ്ങനെ സെൻസർ ബോർഡ് പറഞ്ഞിട്ട് അങ്ങനെ തരത്തിലുള്ള ഉണ്ടായിട്ടില്ല. അത് വെറുതെ ആരോപ പറഞ്ഞുണ്ടാക്കിയാണ്. നമ്മുടെ അങ്ങനെ പാർട്ടി അധ്യക്ഷൻ ഉറപ്പായിട്ടും മമ്മൂക്കയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഒരു പാർട്ടിയുടെയും ഇതല്ല ഈ സിനിമ. ഇത് ഏത് പാർട്ടിക്കാർ കണ്ടാലും ഇത് നമ്മുടെ സിനിമയാണ് തോന്നണം. ഏത് പാർട്ടിക്കാർ കണ്ടാലും പ്രധാനമായിട്ട് നമുക്ക് ആളുകൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പലരും പറഞ്ഞു. അത് ഒരു സന്തോഷമുള്ള കാര്യം.
ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാക്കും ആഗ്രഹമുണ്ടോ? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാക്കും ആഗ്രഹമുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് മമ്മൂക്കാക്കും ആഗ്രഹമുണ്ടോ? ഞാനൊക്കെ പിന്മാറിയിരിക്കാം. ഇക്കൂട്ടത്തില് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് മാത്യു തോമസ്. മാത്യു തോമസ് വോട്ടവകാശം ആയിട്ടുണ്ടോ, ഇത്തവണ ഉണ്ടോ? ഈ ഒരു റൈറ്റ് ടു റിക്കോൾ എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ വരേണ്ടത് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് മാത്യു അതിനെ കാണുന്നത്? അല്ല, എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ആരെ എതിരെ നിൽക്കാനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിഷയമല്ലേ, ചേട്ടനും ഇഷ്ടമായിരിക്കൂലേ. അപ്പൊ അങ്ങനെ തന്നെ എനിക്കും നല്ലതായിരിക്കില്ല. അങ്ങനെ നമുക്കൊരു അവിടെ ശരിയല്ലാതെ തോന്നിയാൽ മാറ്റാനുള്ള ഒരു അവസരം അത് 5 വർഷം കാത്തു നിൽക്കണ്ട. അപ്പൊ ആ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക്. മമ്മൂക്ക യഥാർത്ഥത്തിൽ ഓഫ് സ്ക്രീൻ ഒരു സ്റ്റൈലിഷ് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാൻ നേരത്ത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിന് വന്നപ്പോൾ മുടി ബാക്കി കെട്ടി ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട്, പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് വന്നപ്പോഴേക്കും എന്താണ് ബ്ലാക്ക് കളർ ജുബ്ബ, മുടി ബാക്കി കെട്ടി, മീശയൊക്കെ പിരിച്ചു വെച്ച്, അങ്ങനെ ഒരു പല ലുക്കിലും പല ഗെറ്റപ്പിലുമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അതിനെ ആഘോഷിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് എങ്ങനെയാണ് ഈ അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഫാഷൻ ഇത്ര, ഞങ്ങൾ പോലും യഥാർത്ഥത്തിൽ അത്രയൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. ഫാഷനൊന്നുമില്ല, രാവിലെ നമുക്ക് തോന്നുന്നവർ അല്ല. രാവിലെ മുടി ചെയ്യുമ്പോൾ ഒരു സമയമെടുത്ത് വന്നാൽ പിന്നെ കുറേ കെട്ടി വെച്ചേക്കാൻ, മറ്റേ ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് വരാൻ സമയമെടുത്തപ്പോൾ ഒരു മുണ്ടും ഇട്ട് വിട്ടു. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഒത്ത് വന്ന ഭാഗ്യം നമ്മളേക്ക് ഇനി ഫാഷനില്ല. പിന്നെന്താ നാച്ചുറലി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനും അദ്ദേഹത്തിന്റെ കൂടെ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടു. വെരി സൂൺ മുരളീചരണ റൈറ്റിംഗില് ഒരു പടം വരുന്നുണ്ട്. മുരളീചേട്ടൻ യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി, പൃഥ്വിരാജ് ഡയറക്ടറായി, മമ്മൂക്ക നായകനായിട്ടുള്ള ഒരു ചിത്രം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് മുരളീചേട്ടൻ തന്നെ കൺഫേം ചെയ്യുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ. ജോജു ചേട്ടനെ കൊണ്ടുവന്നതിൽ മമ്മൂക്ക വലിയൊരു പങ്ക് വെച്ചിട്ടുണ്ട് ആസ് എൻ ആക്ടർ. ഞാൻ നോക്കി കൊണ്ടുവരാൻ പറ്റിയൊപ്പം നല്ലൊരു കൂട്ടുകാരനായിട്ട് എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോ ആ ഒരു ജോജുചേട്ടന്റെ വളർച്ചയിൽ എങ്ങനെ നോക്കിക്കാണു? പിന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മള് കൊണ്ടുവന്ന ആളുകളും അല്ലെങ്കിലും ശരി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകള് നമ്മളൊപ്പം ആകുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ജോജുചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ാണ് ഞാനത് വലിയൊരു വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആളുടെ അഭിനയം നമ്മുടെ അഭിനയത്തിന് പ്രചോദകമാകുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് കൂടുതലും യോഗ്യ കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കാം. മമ്മൂക്കയുടെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ടി ദാമോദരൻ മാഷ്, ഐ വി ശശി അവരെ കൂട്ടുകെട്ടില്ല ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഡ്രാമാസ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ സന്തോഷത്തിനൊപ്പം വരുമ്പോ ഇങ്ങനെ ഒരു യങ് ടീമിനൊപ്പം ജോയിൻ അപ്പ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ തോട്ട്സ് എന്താ? അല്ല, ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കാലഘട്ടത്തിലുള്ളതല്ല, ഇതൊരു ഒരു വേറെ തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള സിനിമയാണ്. ദാമോദരൻ മാസ്റ്ററും ശശിതരൂപത്തിൽ ഉള്ളത് ആ കാലത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള അന്ന് അവർക്ക് അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സിനിമകളാണ്. അവരെ കുറിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സാമൂഹിക വിമർശനങ്ങളാണ് ആ സിനിമ ശരി. അവരെ കുറിച്ച് ഇപ്പൊ ഓർക്കുമ്പോ നമ്മളോട് ഒപ്പം ഷെയർ ചെയ്യാൻ, രണ്ട് ഒരാൾ ജനിച്ച ദിവസവും ഒരാൾ മരിച്ച ദിവസവും ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കഥ പറയാൻ നേരത്ത് പിണറായി വിജയനുമായിട്ട് സാമ്യം വരാൻ പല ചാൻസസും ഉണ്ട്. അപ്പം കടക്കൽ ചന്ദ്രൻ പിണറായി വിജയനെ ആകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കരുതലുകൾ ചെയ്തിരുന്നു? ഇതില് ഞങ്ങൾ ആദ്യം ഈ കഥ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ചെയ്യുന്നു പ്ലാൻ ചെയ്തപ്പോ തന്നെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല ജീവിച്ചിരിക്കുന്നവർ, ഇപ്പൊ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടൊരു സിമിലാരിറ്റി വരരുതെന്നും, ഒരു എക്സിസ്റ്റ് ചെയ്യുന്നതോ അല്ലാത്ത ഒരു ഒരു നേരത്തെ ഉള്ളതോ ഇപ്പൊ ഉള്ളതോ അല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടും
ഒരു ബന്ധം ഉണ്ടായിരുന്നു നിങ്ങൾ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഇന്ന പാർട്ടിയുടെ കഥയാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കഥയാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് വരെ ഇങ്ങനത്തെ പല അഭ്യൂഹങ്ങളും ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ ഇത് റിലീസായി കഴിഞ്ഞ് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്നാരെ പോലെയാണ് നമുക്ക് അവതരിപ്പിച്ച ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ഇന്ന സംഭവമായിട്ട് സാമ്യമുണ്ട്. അതൊരു കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ ഒരു ഒരു സ്ഥലത്ത് പോലും ഈ സിനിമയിൽ ഒരു ഇമാജിനറി പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, പ്രതിപക്ഷമുണ്ട്. അവരുടെ പേരുകൾ പോലും, ആ പാർട്ടിയുടെ പേരുകളോ ആ പാർട്ടിയുടെ ഒരു കൊടിയുടെ നിറം പോലും ഞങ്ങൾ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അതുപോലെ നിഷ്പക്ഷമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ ഒരുക്കിയത്. അത് നമ്മുടെ തന്നെ ഈ കഥ സബ്ജക്റ്റ് മങ്കട് പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യമില്ലായിരുന്നു. നിലവിലുള്ളൊരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ അല്ലെങ്കിൽ മുമ്പുള്ളതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിന് മുമ്പ് ചില ക്യാരക്ടറായിട്ട് ഒരു സാമ്യം ഉണ്ടാകാൻ പാടില്ല. എന്റെ കടക്കലും ക്യാരക്ടറിലും സ്ക്രിപ്റ്റിലും അത് തന്നെയാണ് നമുക്കുണ്ട്, തന്നെയാണ് മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഒരു ആശയം, റൈറ്റ് ടു റീകോൾ എന്ന ആശയം ഇത് സിനിമ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. മമ്മൂക്ക ഈ സിനിമയോട് ഈ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിച്ചുവാസമായിട്ട് ഇത് സിനിമ ആവണം, ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. ഒരുപക്ഷെ മമ്മൂക്ക അന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാവില്ലായിരുന്നു. സിനിമയുടെ റിലീസിംഗും തിരഞ്ഞെടുപ്പുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്? അതായത് നേരത്തെ തീരുമാനിച്ചതാണോ അതോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കൂടുതൽ പ്രാധാന്യം വരും? അത് തീരുമാനം നമ്മളല്ല, കൊറോണ തീരുമാനിച്ചത്, ഇപ്പൊ റിലീസ് ചെയ്യണം ഒന്നും നമ്മുടെ കയ്യിലില്ല. അല്ല എങ്കിലും ഈ ഇതിനോട് അനുബന്ധമായിട്ട് ചോദിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇതിനോട് അത്രമാത്രം കണക്റ്റഡ് ആയ ഈ ഒരു സബ്ജക്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതൊരു താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് സിനിമയാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രൊഡ്യൂസറെ കാശ് മുടക്കി എടുക്കുന്നതാണ്, പ്രൊഡ്യൂസർ കാശ് തിരിച്ചെടുക്കണം. നമ്മൾ ആദർശങ്ങൾ പറയാനല്ല സിനിമ, ഇത് എൻജോയ് എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടി ചെയ്ത സിനിമ അത്. അപ്പൊ അത് അതിന്റെ രീതിയിലേക്കാണ്. അത് നമ്മൾ പറയേണ്ട ഒരു സബ്ജക്ട് അതിന്റെ പറയുന്നേ ഉള്ളൂ, അല്ലാതെ ആരും പഠിപ്പിക്കാനായിട്ടുള്ളതല്ല. ഇത് എന്റെ ചില കണ്ട് ആസ്വദിക്കും, റിലാക്സ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമ മാത്രമാണ്. അത് രാഷ്ട്രീയം ഒരിക്കലും ഒരു ബന്ധമോ ചോദ്യമോ ഉണ്ടാവില്ല. അങ്ങനെയല്ല, അത് ഓരോരോ നമ്മുടെ ആദർശങ്ങൾ പറയാൻ സിനിമ ആണെന്നില്ല, ഒരു വേറെ പ്ലാറ്റ്ഫോമുണ്ട്. ഇത് സിനിമ ആകാൻ പറ്റത്തില്ല, അപ്പൊ അതിന്റെ രീതിയിൽ കാണുകയെന്നേ ഉള്ളൂ. അല്ല, മമ്മൂക്കയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നടൻ എന്ന രീതിയിൽ വന്ന് കഥ പറയുമ്പോൾ അശോക് രാജ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, എന്നെയല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളാണ്, ആ കഥാപാത്രങ്ങളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ന് മമ്മൂക്കയുടെ അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കുറച്ചൊക്കെ ആ ഒരു സ്വാധീനം ഈ ഒരു ക്യാരക്ടറിൽ വരുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടല്ലേ പറയുന്നില്ല, എങ്കിലും ആ രീതിയിൽ. അതെ, ഇത് ഞങ്ങളുടെ ആദ്യം എന്റെയും ബോബി സഞ്ജയുടെ മനസ്സിലുണ്ടായ ഇമാജിനറി ക്യാരക്ടർ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ ചിന്ത, എന്റെ ആഗ്രഹം, അതാണ് ഈ കടക്കൽ ചിന്തയിൽ നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള റോൾ മോഡൽ. ഇത് സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം, എല്ലാം ആഗ്രഹിക്കുന്നു, കേരളത്തിലെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതെങ്ങനെ ആവണം എന്നുള്ളതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് എല്ലാവരും ആഗ്രഹം, ഇത് നമ്മൾ സിനിമയിൽ നമ്മൾ പറയുന്നവരാണ്, കഥാപാത്രങ്ങൾ പോകുന്നതും പറയ സംസാരിക്കുന്നതും എല്ലാം നമ്മൾ തീരുമാനിക്കുകയാണ്. പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെയല്ല, ഓരോ ദിവസം ഓരോ ഇൻസിഡന്റ് വന്ന് അതിനെ ഫേസ് ചെയ്യാണ് ചെയ്യുന്നത്, അവരാരും ഫേസ് ചെയ്യണം, നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ച സിനിമ പോകും, അതിലാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. റിയലും സിനിമ രണ്ട് രണ്ടാണ്, അത് പറഞ്ഞത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിനിമ തന്നെയാണ്. അത് ഇൻസ്പയർ ആവാം, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും ആഗ്രഹിക്കാം. ഇത് എന്റെ ആദ്യം പറഞ്ഞ ബോബി സഞ്ജിന്റെ ഇവരാണ് എന്നിട്ട് ആദ്യമായിട്ട് 4 വർഷം മുമ്പ് ഒരു ലൈൻ ആണ് ഇതിലുണ്ടല്ലോ, കേരള മുഖ്യമന്ത്രി മെയിൻ കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് പുള്ളി. അപ്പൊ നമ്മളെ മനസ്സിൽ ആദ്യം വന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. അവിടെ നിന്ന് മമ്മൂക്ക കൂടെ അറിയിട്ടില്ല 1.5 വർഷത്തോളം സ്ക്രിപ്റ്റിന്റെ പുറകെ, മമ്മൂക്ക അറിയിട്ടില്ല എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാവുന്നത്. ഇത് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് ആയ ശേഷമാണ് മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്ന സമയത്ത് മമ്മൂക്ക നമ്മളെ ചോദിക്കാൻ തുടങ്ങി, മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറിയൊക്കെ എന്നിലും ഈ ഇവരെ എഴുത്തിലെല്ലാം ചോദ്യം തുടങ്ങി. പിന്നെ മമ്മൂക്കയെല്ലാം വേറെ ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ പ്രസന്റ് ചെയ്തപ്പോൾ മമ്മൂക്കയെ മനസ്സിലും തലക്കി ചന്ദ്രനുള്ള കേട്ട് കയറി കഴിഞ്ഞു. പിന്നെ നമുക്കവിടെ ഈസിയായി ഈ സബ്ജക്ട്. നമുക്ക് പ്രീസ്റ്റ് വന്നു, വൺ വന്നു, രണ്ടും വലിയ വിജയമായി. ഇനി ബിലാല് വരുന്നു, CBI 5 ഉണ്ടാവും. ബിലാലല്ല വരുന്നത്, ഇവിടെ നമ്മള് ഭീഷ്മപർവ്വത്തിലൂടെ ബിലാല് കുറച്ചുകൂടെ ഷൂട്ടിംഗ് എളുപ്പമാകുന്ന ഒരു അവസ്ഥയിൽ വരുന്നു. CBI 5 പ്രതീക്ഷിക്കാം, ഒരുപാട് ഇത് കഴിഞ്ഞാൽ CBI ഉണ്ടാവും. ഭീഷ്മപർവ്വം യഥാർത്ഥത്തിൽ പ്രേക്ഷകര് വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഒരു കട്ട മാസ പ്രതീക്ഷിക്കാവും, തിയേറ്റർ ഇളക്കി മറിക്കും. നമ്മൾ
ഞാൻ പറഞ്ഞ മറിഞ്ഞിന്റെ എന്റെ നമ്മളായിരിക്കും നോക്കാം. നിങ്ങളിവിടെ ഒത്തുപിടിച്ച ഇതൊക്കെ നമുക്ക് തരിക്കണം. ഇങ്ങനെ ഞാനത് ഇങ്ങനെ പറയും, നമുക്ക് അതിന്റെ ഒരു മീറ്റിംഗിലും കാണാം. കഴിഞ്ഞ തവണ മമ്മൂക്ക ഞങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ കൂടെ മഞ്ജുവാരുണ്ട്. അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം മഞ്ജുവാരി സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം ഇടുന്നത്. വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, വളരെ വലിയ ഡയമെൻഷനിലും വലിയ ലെയറുകളിലും ആ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. മമ്മൂക്കയാണ് സാറിന് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. എന്തെങ്കിലും ടിപ്സ് മഞ്ജുവാരൊക്കെ ഇക്കാര്യത്തിൽ മഞ്ജുവാരിന്റെ ഫോട്ടോഗ്രാഫി ഞാനല്ലേ, ഞാനാണ് ഫോട്ടോ എടുത്തത്, അപ്പൊ എനിക്കല്ലേ ടിപ്സ് തരണ്ടേ. അവിടെ ഒരു ലൈറ്റിങ്ങിനെ കിടന്ന് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് മഞ്ജു നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു പ്രത്യേക ലൈറ്റാണ് അതിൻ്റെ ഭംഗി. അപ്പൊ അവരതിനോട് അനുകൂലിച്ചു, സഹകരിച്ചു, അതുകൊണ്ടാണ് ഫോട്ടോ നന്നായി. ആ ചിത്രം കൂടാതെ മറ്റൊരു പക്ഷേ ഞാനത് അവർക്ക് തന്നെ കൊടുത്തു, ഞാനത് അത് കൂടാതെ പക്ഷേ യങ്ങറായി സൂക്ഷിക്കാൻ വേണ്ടി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചിത്രം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഈ ചതുർമുഖമായിട്ട് ബന്ധപ്പെട്ട സിനിമയുടെ ഇതായി ബന്ധപ്പെട്ട് വന്ന ചിത്രമാണ് അത്. അതിനകത്ത് പ്രായം വളരെ കുറഞ്ഞു വരുന്നു, മമ്മൂക്കയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മഞ്ജുവാരിയുടെ പ്രായം കുറഞ്ഞു വരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രം ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. മമ്മൂക്കയിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ ആണോ അത് എന്തെങ്കിലും? നമുക്ക് അത് പോയി, എനിക്കൊന്നുമില്ല പറയാൻ. നമുക്ക് ദുൽഖർ പടം കണ്ടിരുന്നു, വണ്ണും പ്രീസ്റ്റ്. ചോദ്യം ബോബി ചേട്ടനോടാണ്. ഇതിലൊരു മെഡിക്കൽ കണ്ടീഷൻ പറയുന്നുണ്ട് സിനിമയിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നു, അത് പിന്നീട് സ്ക്രിപ്റ്റിൽ വന്ന് പിന്നെ ത്രൂ ഔട്ട് വന്നില്ല, അതിനെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായില്ല, കട്ട് ചെയ്താണോ? അല്ല അല്ല, അത് മെഡിക്കൽ കണ്ടീഷന് ഒരു, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്കൊരു ബി പി അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മറ്റു പല പല അസുഖങ്ങളുണ്ടല്ലോ ആൾക്കാർക്ക്, അതിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഒരു എയിൽമെന്റിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് അതിൽ ഉദ്ദേശിച്ചത്. അതിനൊരു ഗുരുതര അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ഡിസീസോ ഒന്നും അല്ല എന്നുള്ളതും ഇന്റർവെല്ലിന് ശേഷമുള്ള ബാലേന്ദ്ര മേനോൻ സാറിന്റെ സീനിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെ വരുമ്പോ ഇതിന്റെ അവസാനം വർഷങ്ങൾക്ക് ശേഷം കടക്കൽ ചന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോ ആ അസുഖം അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ, അതായത് ഒരു സാധാരണ ഒരാൾക്ക്, ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖത്തിന്റെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അസുഖം എന്നത് കഴിഞ്ഞ് വേറൊരു പ്രാധാന്യം ഉള്ളത്, അതായത് കഥാപരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ഒന്നും ആ അസുഖം പോകുന്നില്ല, അത്രേ ഉള്ളൂ. ഗായത്രിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു വിത്ത് മമ്മൂക്ക? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഒപ്പീനിയൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂവിയെ പറ്റിയാണെങ്കിലും ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ മെസ്സേജസും റിവ്യൂസും ഒക്കെ വരുന്നുണ്ട്, വളരെ സന്തോഷമാണ്. എല്ലാവരും സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഗായത്രി സംസാരിക്കുന്നത്. ഇപ്പൊ റൈറ്റ് ടു റീകോൾ എന്നുള്ളത് പുതിയ ആശയം രാഷ്ട്രീയത്തിൽ വരുമ്പോഴും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സീറ്റിന് വേണ്ടിയൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എത്രത്തോളം അസ ലേഡി ഒരു രാഷ്ട്രീയത്തിലേക്ക് അവർക്കും കടന്നു വരാനുള്ള അവസരം ഉണ്ടെന്നാണ് ഗായത്രി കരുതുന്നത്? കടന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ല എന്ന് എനിക്ക് തോന്നിയില്ല. കടന്നു വരണം സ്ത്രീകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ചും കേരളത്തില് ഇത്രയും ഇതുപോലൊരു സംസ്ഥാനത്തില് ഇപ്പോഴും പറയുന്നുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിംഗിലാണ്. അത് തീർച്ചയായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വരും വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ വൺ അനൗൺസ് ചെയ്ത സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത് നിന്ന് ഡയറക്ട്ലോ ഇൻഡയറക്ട്ലോ എന്തെങ്കിലും വിളികളോ മെസ്സേജോ വന്നിരുന്നു, അല്ലെങ്കിൽ മോശമായി കാണിക്കരുത്, ഗ്ലോറിഫൈ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ? മമ്മൂക്ക കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഷ്ട്രീയ സിനിമയിന്റെ ചർച്ച ചെയ്ത രാഷ്ട്രീയം, പക്ഷെ മമ്മൂക്ക രാഷ്ട്രീയപരമായ ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറിയാവും. സിനിമയിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, എന്റെ സിനിമാ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. കേരളത്തിലെ പുതിയ തരം ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുകയാണ് കിഴക്കമ്പലത്തൊക്കെ, അതിനെയൊക്കെ ആ തരത്തിലൊരു പരീക്ഷണങ്ങളാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്? ഈ സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് പുതിയൊരു പരീക്ഷണമല്ലേ? സിനിമയിൽ പരീക്ഷണങ്ങളാകാം, നമുക്ക് അങ്ങോട്ട് പോയി അതൊന്നും നടത്താൻ പറ്റില്ല. നമുക്കിപ്പോ ഇത് സിനിമയും വേണ്ടേ? ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തില് മമ്മൂക്ക നായകനാകുകയാണ്, അതോടൊപ്പം പാർവതിയും ഉണ്ട് ആ പടത്തിൽ. ആ അതിനെങ്ങനെ നോക്കിക്കാണുന്നു മമ്മൂക്ക?
ആ പ്രോജക്റ്റ് അത് തുടങ്ങാം ഇത് കഴിഞ്ഞാൽ തുടങ്ങാം കറക്റ്റ് പാർവതിയായിട്ട് ഒരു പ്രോജക്റ്റ് ഓരോരുത്തരും നമ്മളൊന്നും മുന്നോട്ട് വരട്ടെ പുറകിലിരിക്കുന്ന ബിനുചേട്ടനോടാണ് സിനിമയിൽ ത്രൂ ഔട്ട് മമ്മൂക്കയുടെ കൂടെ ഓടും ചാടും ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള ഒരാളാണ് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഓപ്പറേഷൻ ചാവ സന്തോഷേട്ടാ ഇപ്പോ ക്യാരക്ടറിൽ കടക്കൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ചില പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ ആസ് എ പേഴ്സൺ മമ്മൂക്ക മമ്മൂക്ക എന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന രീതിയിൽ ചില ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സ് അവരുടെ കല്യാണത്തിനും അനിയത്തിന്റെ കല്യാണത്തിനും പോകുമ്പോഴും അപ്പൊ അത് ബോധപൂർവമിട്ടതാണോ എങ്ങനെയാണത് അപ്പോ എന്നിൽ എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂക്ക സിനിമയുടെ എന്നൊക്കെ എലമെന്റ് വേണമെന്ന് പക്ഷെ ഈ സബ്ജക്ട് ഡിമാൻഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആ സബ്ജക്ട് ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളതിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മമ്മൂക്ക അല്പം ഇമോഷണൽ ആകുന്നത് എന്ന് തൊണ്ട എഴുതുന്നൊക്കെ ആൾക്കാരൊക്കെ ഉൾക്കൊള്ളുന്നത് ഭയങ്കര ഫീലാണ് അതൊക്കെ എനിക്കും ഭയങ്കര ഫീൽ കിട്ടിയ സാർ അതൊക്കെ എന്റെ സിനിമ ഇവിടെയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അതിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് മുഴിച്ചേക്കാതെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് കണ്ടിട്ട് അവരാണ് പറയണ്ട മുഴിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവരാണ് പറയണ്ടത് രണ്ടാമത്തെ ചിത്രമാണ് മുണ്ട എന്ന് പറയുന്ന പടമാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ ഓപ്പറേഷൻ ജാവ രണ്ടാമത്തെ പടമാണ് എന്താ പറയാ വളരെ നന്നായിട്ട് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം അത്ര തന്നെ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല തിയേറ്ററിൽ വെച്ച് മമ്മൂക്കയുടെ ഒത്തിരി പഞ്ച് ഡയലോഗ്സും അടിപൊളി ഫീൽ ഗുഡ് കുറെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ ഈ എഡിറ്റിംഗ് സമയത്ത് ഞാൻ കാണാത്ത എന്തെങ്കിലും അടിപൊളി സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടോ ഒരു സീനുണ്ട് അത് വരും അത് പിന്നെ വരും മുരളീധരൻ്റെ ഒരു കുലപതിയുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എന്താണ് പ്രതിനായക വേഷം അവതരിപ്പിക്കുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചെയ്യാമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു പിന്നീട് അതെങ്ങനെ സ്ക്രീൻ സ്പേസ് വരാൻ നേരത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അതൊരു മെത്തേഡ് മാത്രമാണ് അദ്ദേഹം പല രീതിയിലുള്ള ആക്ടിങ് മെത്തേഡ്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആശങ്കയോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ കഥാപാത്രം ചെയ്യുക എന്റെ കാര്യം ചെയ്യുക എന്ന് മാത്രം മാറാറുണ്ടോ നമുക്കയക്കാലം അവസാനിക്കാൻ പോവാ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ അതോ പിന്നെ പറഞ്ഞു ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടിയില്ല മമ്മൂക്കായ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വേണമെന്ന് മമ്മൂക്ക സ്വയം ആഗ്രഹിക്കുന്നുണ്ടോ സിമ്പിളായിട്ട് സിനിമയിലെ ആ മുഖ്യമന്ത്രി അതാണുള്ള ആളുകൾ ഇഷ്ടപ്പെട്ട ആ മുഖ്യമന്ത്രിയെ കണക്കല ചന്ദ്രനാണ് ഇഷ്ടപ്പെട്ടല്ലോ തീരുമാനിക്കേണ്ടത് അല്ല മമ്മൂക്കാക്ക് അത്ര ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം ഞാൻ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലുമില്ല കടക്കൽ ചന്ദ്രനെ പോലെ ഒരു മുഖ്യമന്ത്രി ആകാൻ ഒരു വോട്ടർ എന്ന നിലയിൽ ആഗ്രഹമുണ്ടോ അല്ല കടക്കൽ ചന്ദ്രൻ എന്നൊരു മുഖ്യമന്ത്രി അതാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അത്തരത്തിലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണമെന്ന് മമ്മൂക്ക ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ആഗ്രഹിക്കട്ടെ അതാണ് നല്ലത് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അങ്ങനെ മുഖ്യമന്ത്രി വോട്ട് ചെയ്തു അതുകൊണ്ട് നമ്മളിവിടെ വൈകപ്പിയാണ് ഈ സെഷൻ അതിന് മുമ്പ് നമ്മളൊരു കേക്ക് കട്ടിംഗ് ഉള്ള സെലിബ്രേഷൻ എല്ലാവരും ജോയിൻ ചെയ്യണം സന്തോഷം ഇതിനെ ആണ് തന്നെ
നമ്മളെല്ലാവരും ഇതിനകത്ത് ചാടിച്ചു ആർക്കെങ്കിലും വേണം സോറി കേട്ടോ, ഞാൻ ഇവർക്ക് തന്നെ കൊടുക്കുന്നു. ആരെങ്കിലും മുന്നോട്ട് വന്നാൽ താങ്ക് യു. ചോദ്യത്തിന് മറുപടി ഇല്ല, കേക്കെങ്കിലും ചെറുതാണ് ചോദിച്ചാൽ നേരത്തെ തരാം കേട്ടോ. നിങ്ങൾക്ക് വരെ പണിയുണ്ടെങ്കിലും ഉള്ളൂ. താങ്ക് യു.